സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. രാജ്യസ്നേഹത്തിന്റെ മൊത്തക്കച്ചവടക്കാർ ഭരിക്കുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനം വംശീയതയുടെ പേരിൽ കത്താൻ തുടങ്ങിയിട്ട് 60 ദിവസത്തോളമായിരിക്കുന്നു. ഭരണകൂടത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാഞ്ഞിട്ടായിരിക്കില്ല വംശീയതയുടെ നിലങ്ങളിൽ വിളവ് കൊയ്താണ് തങ്ങൾ ഇതുവരെ എത്തിയതെന്ന് നന്നായി അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോ വംശഹത്യയും അത് സ്വന്തക്കാരുടേതായാൽ പോലും എങ്ങനെ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കാമെന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. അത് തന്നെയാണ് മണിപ്പൂരിൽ കാണുന്നത് എന്ന് പറയേണ്ടി വരും, അല്പം സങ്കടത്തോടെയാണെങ്കിലും. മണിപ്പൂരിലെ അശാന്തിയെക്കുറിച്ച് ഏകദേശം 1 മാസം മുമ്പ് ഇന്ത്യ സ്കാൻ സംസാരിച്ചിരുന്നു. പക്ഷെ ആഴ്ചകൾ കഴിഞ്ഞിട്ടും അവിടുത്തെ സ്ഥിതി ഗുരുതരമാവുകയല്ലാതെ അല്പം പോലും അയവ് വന്നിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്രവും സംസ്ഥാനവും കൂടിയുള്ള പരിശ്രമത്തിൽ കലാപം നിയന്ത്രിച്ചുവെന്നും 13 ജൂണിന് ശേഷം മരണത്തിനിടയാക്കുന്ന അക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്നുമാണ് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ട്വിറ്ററിൽ ആവേശത്തോടെ കുറിക്കുന്നത്. അതേസമയം തന്നെയാണ് ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയ നടപടി 30 ജൂൺ വരെ തുടരുമെന്ന മണിപ്പൂർ DGPയുടെ സർക്കുലറും പുറത്തുവരുന്നത്. ഈ പ്രസ്താവനയ്ക്ക് ശേഷമാണ് സൈന്യം പിടികൂടിയ 12 പ്രക്ഷോഭകാരികളെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സംഘം തടഞ്ഞു നിർത്തി മോചിപ്പിച്ചത്. 30 ലക്ഷത്തിനടുത്തു മാത്രം ജനസംഖ്യയുള്ള 22,347 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു സംസ്ഥാനത്ത് ഇതിനകം 131 പേർ അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്നാണ് അമിത്ഷാ പറഞ്ഞ കണക്കുകൾ പോലും സൂചിപ്പിക്കുന്നത്. 500 ആളുകൾക്ക് പരിക്കേറ്റു, 10,000 കണക്കിനാളുകൾ അഭയാർത്ഥികളാക്കപ്പെട്ടു, എത്രയോ ഗോഡൌണുകളും ആരാധനാലയങ്ങളും നശിപ്പിക്കപ്പെട്ടു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി രാജ്കുമാർ രഞ്ജന്റെയും സംസ്ഥാന മന്ത്രിമാരായ ഗോവിന്ദ് സ്കന്ദൌജം, നിംചോ കിൻകിൻ എന്നിവരുടെയും അടക്കം ഒട്ടനവധി വീടുകൾ തകർക്കപ്പെട്ടു. മണിപ്പൂരിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രശ്നക്കാരായ കുക്കികളുടെയും മെയ്ത്തികളുടെയും ചെക്ക് പോസ്റ്റുകൾ കടന്നു വേണം യാത്ര ചെയ്യാനെന്ന് അവിടെ സന്ദർശിച്ചവർ പറയുന്നു. ചെക്ക് പോസ്റ്റുകൾ സ്ത്രീകൾ നിയന്ത്രിക്കുമ്പോൾ തൊട്ടടുത്ത് മണൽച്ചാക്കുകൾക്ക് മറപറ്റി പുരുഷന്മാർ ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ടാവും. ഇവയ്ക്കു പുറമെയാണ് പോലീസിന്റെ ചെക്ക് പോസ്റ്റുകൾ. മേത്തികൾ കുക്കികളെ വിദേശികളായ നുഴഞ്ഞുകയറ്റക്കാരായാണ് വിശേഷിപ്പിക്കുന്നത്. സംസ്ഥാന ഭരണകൂടമാവട്ടെ കുക്കികളെ ഭീകരവാദികൾ എന്നാണ് വിളിക്കുന്നത്. സ്വദേശികളെന്ന് അഭിമാനിക്കുന്ന മേത്തികൾ ഭാരത് മാതാ കി ജയ് വിളിച്ച് ഈ കൂറ് തെളിയിക്കുന്നുമുണ്ട്. ഭൂരിഭാഗം ക്രിസ്ത്യാനികളായ കുക്കികളോട് ഗർഭാപ്പസി നടത്തി തിരിച്ചു വരാനാണ് മേത്തി വിഭാഗക്കാർ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയും ഉത്തരവാദപ്പെട്ടവരും കുക്കി വിരുദ്ധരാണെന്ന് BJPയുടെ കുക്കി MLA മാർ വരെ പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാന ഭരണകൂടം ഈ സംഘർഷത്തിൽ പക്ഷം ചേരുന്നുണ്ടെന്ന ആരോപണത്തിന് ഇതല്ലാതെ വേറെയും തെളിവുകളുണ്ട്. കുക്കികളെ പോലീസ് സേനയിൽ നിന്നും പിൻവലിച്ച് അവധിയെടുക്കാൻ സർക്കാർ നിർബന്ധിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നു. കുക്കികളാവട്ടെ മേത്തികളെയും അവരുടെ ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു സംസ്ഥാനത്തെ ജനങ്ങളാണ് ഇങ്ങനെ പരസ്പരം വിദ്വേഷവുമായി ചേരി തിരിഞ്ഞ് കൊല്ലുകയും തകർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈന്യവും പാരാമിലിറ്ററിയും പോലീസും അടക്കം 10,000 കണക്കിന് സുരക്ഷാ സേനക്കാരാണ് ഈ ചെറിയ സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത്. അവരുടെ കൺമുന്നിൽ വെച്ചാണ് ഈ അക്രമങ്ങളൊക്കെ അരങ്ങേറുന്നത്. പോലീസിന്റെ പക്കൽ നിന്നും ആയുധപ്പുരകളിൽ നിന്നും വലിയ തോതിൽ ആയുധങ്ങളാണ് അക്രമകാരികൾ കൊണ്ടുപോയിട്ടുള്ളത്. രേഖകളടക്കം കൊണ്ടുപോയത് കൊണ്ട് എത്ര ആയുധങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്നതിന് കയ്യും കണക്കുമില്ല. വ്യാപകമായ തോതിൽ അക്രമം നടത്തുന്നതിന് അവരെ സഹായിക്കുന്നത് ഇത്തരത്തിൽ മോഷ്ടിച്ച ആയുധങ്ങളാണത്രേ. ഇന്റർനെറ്റ് സേവനം തടഞ്ഞതോടെ വാർത്തകളൊന്നും പുറത്തു വരുന്നുമില്ല. കേന്ദ്രം ഭരിക്കുന്നവരാവട്ടെ വംശീയ സംഘർഷങ്ങളെ ലാഘവത്തോടെ സ്വീകരിക്കുകയുമാണ്. തങ്ങളുടെ മന്ത്രിസഭയിലെ ഒരംഗത്തിന്റെ വീട് തകർക്കപ്പെട്ടിട്ടും സൈന്യം പിടികൂടിയവരെ ജനം മോചിപ്പിച്ചിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആവേശമോ ആർജവമോ അവർ കാണിക്കുന്നുമില്ല. ഗാലറിയിലിരുന്ന് കളി കാണുകയാണ് തങ്ങൾക്ക് നല്ലതെന്ന് അവർ നിശ്ചയിച്ച പോലുണ്ട് സംഭവങ്ങളുടെ ഗതി കാണുമ്പോൾ. ജനം തങ്ങളെ കുറ്റം പറയാതിരിക്കാൻ മേത്തികൾക്ക് സംവരണം നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവാണ് എല്ലാറ്റിനും കാരണമെന്നാണ് അമിത്ഷാ പറഞ്ഞത്. മണിപ്പൂരിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരത്തെ ജ്വലിപ്പിച്ചു നിർത്തുന്നതിലൂടെ എഞ്ചിൻ എന്നും ഡബിളായി തന്നെ ഓടിക്കാനാവുമെന്നാണ് BJPയും നേതാക്കളും കരുതുന്നത്. BJPക്കാർ എന്ന ബിലോ ആവറേജിൽ നിന്നും ഭരണകർത്താക്കൾ എന്നതിലേക്ക് ഉയരാൻ 2 ടേം രാജ്യം ഭരിച്ചിട്ടും ഇവർക്കാവുന്നില്ലെങ്കിൽ ആശയപാപ്പരത്വത്തിന്റെ ഏതറ്റത്താണ് ഇവർ ജീവിക്കുന്നത് എന്നോർത്തു നോക്കുക. ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഫാഷിസം പരാജയപ്പെടുമെന്നതിന് ചരിത്രം സാക്ഷിയാണല്ലോ.
പരമാവധി ജനം അകന്നു നിൽക്കുന്നതാണ് തങ്ങളുടെ അജണ്ട വിജയിക്കാൻ നല്ലതെന്ന് ബി ജെ പി വിശ്വസിക്കുന്നതിൽ അത്ഭുതമില്ല. ടാൻസാനിയയിലെ ജൂലിയസ് നരാരെ, ദക്ഷിണാഫ്രിക്കയിലെ നെൽസൺ മണ്ടേല, ബംഗ്ലാദേശിലെ മുജീബ് റഹ്മാൻ, നമ്മുടെ ബാബ അംതെ എന്നിവർക്കൊക്കെ രാജ്യം നൽകി ആദരിച്ച ഗാന്ധി സമാധാന പുരസ്കാരം ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ഹൈന്ദവ ആത്മീയ കൃതികൾ പ്രസിദ്ധീകരിക്കുന്ന ഗീതാ പ്രസ്സിനാണ്. ഗീതാ പ്രസ് നടത്തിയ ബോധവൽക്കരണങ്ങൾക്കും സമാധാന ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് അവാർഡ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗാന്ധി പുരസ്കാരം സവർക്കർക്കും ഗോഡ്സേക്കും കൊടുക്കുന്ന പോലെയാണ് ഇതെന്നായിരുന്നു കോൺഗ്രസിന്റെ ജയറാം രമേശ് പറഞ്ഞത്. ദളിത് ഉന്നമനവും ഗാന്ധിയുടെ പൂന കരാറും ഒക്കെ ആശങ്കയോടെ കണ്ടവരാണ് ഗീതാ പ്രസിന്റെ നിർമ്മാതാക്കൾ. സ്ത്രീകളും ദളിതരും രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുന്നത് ഭീതിയോടെ കണ്ട ബ്രാഹ്മണ്യത്തിന്റെ വക്താക്കൾ. ഗീതാ പ്രസ് പുറത്തിറക്കുന്ന കല്യാൺ മാഗസിൻ പലപ്പോഴും ഗാന്ധിയുടെ അയിത്തവിരുദ്ധ സമരത്തെയും ക്ഷേത്രപ്രവേശന നീക്കത്തെയും വെറുപ്പോടെ സമീപിച്ചതായി വിമർശകർ സൂചിപ്പിക്കുന്നുണ്ട്. ഗാന്ധിയുടെ സമീപനങ്ങൾ ഹിന്ദു ശാസ്ത്രങ്ങൾക്ക് നിരക്കാത്തവയാണെന്നായിരുന്നു ഇവരുടെ ആരോപണം. ഇതിനു പുറമെ ഇവരുടെ പുസ്തകങ്ങൾ നിരവധി സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുള്ളതായും വിമർശനമുണ്ട്. എന്താവും ഗീതാ പ്രസ് സമാധാനത്തിനു വേണ്ടി ചെയ്തിട്ടുണ്ടാവുക? അത് ഗാന്ധി പീസ് പ്രൈസ് നൽകാനുള്ള ജൂറിയുടെ ചെയർമാനായ നരേന്ദ്രമോദിക്ക് അറിയാമായിരിക്കും. എന്തായാലും മുൻപ് വിവേകാനന്ദ കേന്ദ്രത്തിനും ഏകൽ അഭിയാൻ ട്രസ്റ്റിനും ഒക്കെ കിട്ടിയ അവാർഡല്ലേ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഇന്ത്യ സ്കാൻ പൂർണ്ണമാവുന്നു. നന്ദി.